ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത് വകുപ്പ് വിഭജനത്തിന്റെ അവസാന നിമിഷമെന്ന സൂചന. ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസികാര്യവും വി അബ്ദുറഹ്മാൻ എന്നായിരുന്നു സത്യപ്രതിജ്ഞയുടെ തലേന്ന് ദേശാഭിമാനിയുടെ വാർത്ത. എന്നാൽ വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതാണ് നല്ലതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ KCBC ഇന്ന് സ്വാഗതം ചെയ്തു. സത്യപ്രതിജ്ഞ തലേന്ന് പാർട്ടി മുഖപത്രത്തിൽ അച്ചടിച്ചു വന്നത് ഇങ്ങനെയാണ്: ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസികാര്യവും വി അബ്ദുറഹ്മാന്. എന്നാൽ പിന്നീട് പ്രഖ്യാപനം വന്നപ്പോൾ അത് മുഖ്യമന്ത്രിക്കായി. വകുപ്പിലെ ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷങ്ങളിലെ ഒരു പ്രത്യേക വിഭാഗം തട്ടിയെടുക്കുന്നുവെന്നും പുതിയ സർക്കാരിൽ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ചില ക്രിസ്ത്യൻ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കി. മന്ത്രി വി അബ്ദുറഹ്മാനും വിമർശനങ്ങളെ തള്ളി. മത ന്യൂനപക്ഷങ്ങൾക്കുള്ള ഏറ്റവും നല്ല കാലഘട്ടമായി, പിന്നെ ഈ സംശയമുള്ളവർ രാഷ്ട്രീയമായ വല്ല ലാഭത്തിന് ഒക്കെയാവും ഇപ്പോൾ ഇതൊക്കെ ചെയ്തു. കാലങ്ങളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് KCBC പ്രതികരിച്ചു. പൊതുവികാരത്തെ മാനിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. 2008 VS സർക്കാരിന്റെ കാലത്താണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നിലവിൽ വന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തീരുമാനം. മുസ്ലിം പിന്നോക്കാവസ്ഥ പരിഹരിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. ആദ്യം പാലോളി മുഹമ്മദ്കുട്ടിയും പിന്നീട് മഞ്ഞളാംകുഴി അലിയും ഇക്കഴിഞ്ഞ സർക്കാരിൽ KT ജലീലും ഈ വകുപ്പ് വഹിച്ചു. എന്നാൽ ക്രിസ്ത്യാനികളിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യം ലഭിച്ചില്ലെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.